കേരളം 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളിക്കൊട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ചൂടിൽ അമർന്നിരിക്കുകയാണ്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സതീശ്ചന്ദ്രൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സതീശ്ചന്ദ്രൻ, സതീശ്ചന്ദ്രൻ്റെ കൂടെയാണ് ഇന്ന് പയ്യന്നൂർ നെറ്റ്വർക്ക് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ. സതീശ്ചന്ദ്രനെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് ഇന്നത്തെ പരിപാടി. ചെറുവത്തൂരിനടുത്ത അമ്മിഞ്ഞിക്കോട് ശിങ്കാരിമേളത്തിൻ്റെയും വെടിക്കെട്ടിൻ്റെയും ഒരുപാട് ആളുകളുടെ മുദ്രാവാക്യം വിളികളോടും കൂടിയാണ് സതീശ്ചന്ദ്രനെ ആനയിച്ച് അമ്മിഞ്ഞിക്കോട് സ്വീകരണ കേന്ദ്രത്തിലേക്ക് വരുന്നത്. കേരളം കത്തി അമരുന്ന ചൂടാണ്. ആ ചൂടിനെ വകവെക്കാതെ നൂറുകണക്കിന് ആളുകളാണ് സതീശ്ചന്ദ്രനെ ആനയിച്ചുകൊണ്ട് ഈ അമ്മിഞ്ഞിക്കോട് വായനശാല പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിനായി ഉയിരു ചിന്തിയ ആയിരം ചങ്കുള്ള ധീര സഖാക്കളെ, കേവലമർത്തനായി തെരുവിലിറങ്ങുക ചേർന്ന് പൊരുതുക സമര സഖാക്കളെ. സ്മരണ കൊണ്ട് ചോക്കള കയ്യാലേറണമെഴുതു, മർത്തകന്റെ ചോര ചിന്തി ചോക്കട നേരെ ചെങ്കൊടി പാറുന്നു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ പി സതീശ്ചന്ദ്രനാണ്. സതീശ്ചന്ദ്രൻ, സ്വാഗതം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്? എന്താണ് അവരോട് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത്? ജനങ്ങളുടെ മുമ്പിലുള്ളത് പ്രധാനമായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ്. ദേശീയ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ 5 വർഷത്തെ ബി ജെ പി ഭരണം നമ്മുടെ നാടിന് ഒരിക്കലും നിരക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ നാട് വളരെ കാലമായി ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങൾക്കും എതിരായ ദംശനമാണ് നടത്തിയത്. മതേതരത്വം, മതസൗഹാർദ്ദം, ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇന്ത്യ എത്രയോ നൂറ്റാണ്ടുകളായി ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നന്മകൾക്കും നേരെയുള്ള കടന്നാക്രമണമാണ് നടത്തിയത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ജി എസ് ടി, നോട്ട് നിരോധനം, കോർപ്പറേറ്റ് വൽക്കരണം, അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ. അപ്പോൾ ബി ജെ പി ഭരണം മാറി പുതിയൊരു സർക്കാർ, ഒരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണം എന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഇടതുപക്ഷ ഭരണ സർക്കാരിൻ്റെ ജനോപകാര പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയും രാഷ്ട്രീയ പ്രശ്നമായിട്ട് വരും. മതേതര ജനാധിപത്യ മുന്നണി സർക്കാർ വരണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് കോൺഗ്രസും പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നും കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ സി പി എം അടക്കമുള്ള ഇടതുപക്ഷം അവരെ പിന്തുണക്കേണ്ടി വരും, അത് തന്നെയാണ് ബി ജെ പി കേരളത്തിൽ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം. അല്ല, ദേശീയ രാഷ്ട്രീയ സാഹചര്യം വളരെ അസാധാരണമാണ്. കേരളത്തിലെ പോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ പെട്ടെന്ന് അവിടെ വരാനുള്ള സാധ്യതയില്ല. എന്നാൽ ബി ജെ പിയാണ് ഏറ്റവും അപകടം. അപ്പം ബി ജെ പിക്ക് ബദലായി ഏത് പാർട്ടി പ്രധാനമന്ത്രിയെന്നും ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസിൻ്റെ അവകാശവാദത്തിന് യാതൊരു അടിസ്ഥാനമില്ല. കോൺഗ്രസ് ദേശീയ തലത്തിൽ മറ്റ് പ്രാദേശിക പാർട്ടികളിലേക്ക് വെച്ച് നോക്കും, കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പാർട്ടിയെന്ന്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്ന നേരത്തേക്ക് ബി ജെ പി അധികാരത്തിന് പോകണം. ഇന്നത്തെ നിലയിൽ ഒരു ഇടതുപക്ഷ ബദലിന് പ്രസക്തി അവിടെ ഇപ്പോൾ സാധ്യമല്ല. ആ നിരക്കാണ് ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ്റിൽ പറയുന്നത്. പക്ഷേ കോൺഗ്രസിന് വിശ്വാസ്യതയില്ല. ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു.
രാഹുൽ ഗാന്ധിയുടെ മുൻപിലും പിറകിലും ഇടത്തും വലത്തും നിൽക്കുന്ന ഏത് നേതാവ് എപ്പം ബി ജെ പിയിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ ടോമടക്കം പോയി, അവരുടെ ദേശീയതലത്തിലെ വക്താവായ മലയാളിയാണ്. തൊട്ടടുത്ത് കർണാടകത്തിലെ മുഖ്യമന്ത്രി എസ് എൻ കൃഷ്ണ ബി ജെ പി ചേർന്നു, എത്രയോ നേതാക്കളും ചെയ്തു. അപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നയത്തിനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനേക്കാൾ ക്രെഡിബിലിറ്റി ഇടതുപക്ഷത്തിലാണ്. ഇത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതാണ് പ്രശ്നം. കാസർഗോഡും മാറാതെ പതിയേണം ഓരോ വോട്ടും, ഇടറാതെ ഇടതിന്റെ സാരഥിയാണ് സതീഷ് ചന്ദ്രൻ ആവേശമാണ്. വികസനം വാഴേണം, വർഗീയത വീഴേണം, വിപ്ലവ നായകൻ വിജയിക്കണം. വികസനം വാഴേണം, വർഗീയത വീഴേണം, വിപ്ലവ നായകൻ വിജയിക്കണം. അതിനായി എൽ ഡി എഫിൻ വോട്ടേകണം. മാറ്റങ്ങൾ തന്നോ ഈ കാസർഗോഡും, മാറാതെ പതിയേണം ഓരോ വോട്ടും, ഇടറാതെ ഇടതിന്റെ സാരഥിയാണ് സതീഷ് ചന്ദ്രൻ ആവേശമായി. ആര് ജയിക്കും, ആര് ജയിക്കണം, ആര് ജയിക്കണമെന്നതിൽ തർക്കമില്ല. കാസർഗോഡ് മണ്ഡലത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് ഇന്നേ വരെ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിട്ടുള്ളത്. ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവിധ പദ്ധതിയും ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മതേതര ജനാധിപത്യ ശക്തികളുടെ വിജയം കാസർകോടിന് കരുത്തേകുവാൻ സതീഷ് ചന്ദ്രൻ ജയിച്ചിടണം. ചെങ്കോടി ചേളിൽ പറന്നിടണം. മാറ്റങ്ങൾ തന്നോ ഈ കാസർഗോഡും, മാറാതെ പതിയേണം ഓരോ വോട്ടും, ഇടറാതെ ഇടതിന്റെ സാരഥിയാണ് സതീഷ് ചന്ദ്രൻ ആവേശമായി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ആര് വിജയിക്കും, ആര് വിജയിക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം? കാസർഗോഡ് മണ്ഡലത്തിൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ കെ പി സതീശൻ ജയിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ മാത്രം ആവശ്യമല്ല, ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഏറ്റവും ശക്തമായിട്ടുള്ള ആവശ്യമായിട്ടത് മാറുകയാണ്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ്, എന്തായാലും നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ദിവ്യേട്ട, കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ആര് വിജയിക്കും, ആര് വിജയിക്കണം, എന്താണ് പൊതുവെയുള്ള രാഷ്ട്രീയ സ്ഥിതി? എല്ലാവർക്കും അറിയുന്നത് പോലെ സതീഷ് ചന്ദ്രൻ റെക്കാർഡ് ഭൂരിപക്ഷത്തോടെ 2004 റെക്കാർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇതിനകം തീർച്ചപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് അപകടകരമായ രീതിയിൽ വർഗീയതയും സുജനപക്ഷപാതവും രാജ്യത്തിന് ദ്രോഹകരമായ നടപടികളുമാണ് ബി ജെ പി ഗവൺമെൻറ് ശ്രമിച്ചു ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതിഫലനമാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം ഇന്ന് ഏകദേശം പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ല അതിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സാധ്യത ഉണ്ട് എന്ന് പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ക്രെഡിബിലിറ്റി വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ വരവുകൊണ്ട് കഴിയില്ല. മാത്രമല്ല, ബി ജെ പിക്കെതിരായ പോരാടുന്ന ഒളിച്ചോടിയിട്ടാണ് രാജീവ്ഗാന്ധി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പറയുന്നതിന് ഒന്നുകൂടി കരുത്തോടിയിരിക്കുക. ഇടതുപക്ഷത്തിൻ്റെ വാദങ്ങൾ, കോൺഗ്രസിന് ബി ജെ പി എതിർക്കാനുള്ള ക്രെഡിബിലിറ്റി ഇല്ല എന്ന എൽ ഡി എഫിൻ്റെ വാദങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് രാജീവ് ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ്. അത് ഒരു കാരണവശാലും എൽ ഡി എഫിനെതിരായി ബാധിക്കില്ല.
സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 10 വർഷം എം എൽ എ ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, വികസന മുന്നേറ്റങ്ങൾ ഇന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ എങ്ങനെ വിലയിരുത്തുന്നു? തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലം, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല, ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥി തന്നെ. ഞാൻ പറയുമ്പോൾ സ്ഥാനാർത്ഥി എന്നതിൽ ഞാൻ എല്ലാത്തരത്തിലും പറയുന്നുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനം നിശ്ചയമായിട്ടും തൃക്കരിപ്പൂർ 1996 മുതൽ 2006 വരെ എം എൽ എ ആയിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനം അതിൻ്റെ കുറേ കൂടി ഒരു മികച്ച മാതൃക, അതാണ് അടിസ്ഥാനം. അത് ഞാൻ പറയുന്നുണ്ട്, അത് ജനങ്ങൾ അംഗീകരിക്കുക തന്നെയാണ് കരുതുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ വികസന പ്രവർത്തനം, ജനകീയ പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഇടപെൽ, അത് തൃക്കരിപ്പൂരിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും അംഗീകരിച്ചു. ഇലക്ഷൻ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു മോഡൽ ഞാൻ പറയുന്നുണ്ട്, ആ ഒരു മോഡൽ പാർലമെൻറ്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ മണ്ഡലത്തിലാകെ, പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ വ്യാപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കും ഞാൻ പറയുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ അടുത്തൊരു ബൈ ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നു. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരം നടക്കുന്നു. ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അങ്ങനെ ഒരു സഖ്യത്തിന് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? മഞ്ചേശ്വരത്ത് കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിനൊന്നും സാധ്യത ഉണ്ടാവില്ല മഞ്ചേശ്വരത്ത്. പക്ഷേ മഞ്ചേശ്വരം നമുക്ക് കാണാം ഏത് കക്ഷിയാണ്, എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ബി ജെ പി ആണോ, ഏതിനാണ് കൂടുതൽ ബഹുജന പിന്തുണ തെളിയിക്കാനുള്ള വലിയ പോരാട്ടമാണ് പ്രത്യേകമായി മഞ്ചേശ്വരത്ത് നടക്കുന്നത്. പക്ഷേ മഞ്ചേശ്വരത്ത് ഞാൻ പറയാം, കോൺഗ്രസിൻ്റെ ഒരുപാട് ആളുകൾ ബി ജെ പി ആയിട്ടുണ്ട്. ബി ജെ പി നടത്തുന്ന മറ്റേ ഹിന്ദുത്വ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. അപ്പം മഞ്ചേശ്വരത്ത് പല പഞ്ചായത്തിലും കോൺഗ്രസിനെയും ബി ജെ പിയും തിരിച്ചറിയാൻ പറ്റില്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഏത് പാർട്ടിക്കാണ് കൂടുതൽ ബഹുജന സ്വാധീനമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിച്ചു പോയാൽ എന്താണ് താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു വികസന കാഴ്ചപ്പാട്? വികസന കാഴ്ചപ്പാട് ഒരുപാടുണ്ട്. യഥാർത്ഥത്തിൽ വെച്ചാൽ അത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ടതല്ല, അത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ റിസൾട്ടിന് ശേഷം പറയേണ്ടതാണ്. വികസന കാഴ്ചപ്പാടുണ്ട്, ഒരുപാട് മേഖല, റെയിൽവേ മേഖലയുണ്ട്, ടൂറിസത്തിൻ്റെ മേഖലയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ, വിവിധ മേഖലയിലേക്കുള്ള കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ കൊണ്ടുവരുന്നതിൻ്റെ ഇടപെടലാണ് ഒരു പാർലമെൻറ്റ് അംഗം നടത്തുന്നത്. അത് നടത്തും, അതിൻ്റെ വിശദമായ വിവരങ്ങൾ വീണ്ടും പറഞ്ഞാൽ നല്ലത്. ഇപ്പോഴത്തെ എം പി വെച്ച് തുടങ്ങി വെച്ച കാര്യം കാണി ഉറവിൽ പാതയുണ്ട്, അവർ പറഞ്ഞു. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് ശേഷം സംസാരിക്കാം. വികസന പ്രവർത്തനങ്ങൾ പിന്നെ ഡൽഹിയിൽ നിന്ന് പിന്നെ കേന്ദ്ര സർക്കാരിൽ ഇവിടെ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കാനാണ് ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ. നേരായ പാതയിൽ നീങ്ങിടുവാൻ, ഫാസിസം മണ്ണിൽ നിന്നകറ്റുവാനായി, പാരിൽ നീ ശാന്തി പരന്നിടുവാൻ, വോട്ടുകൾ ചെയ്യുവാൻ പോകുമ്പോൾ നമ്മുടെ ചിഹ്നം അതോ തിടണം, മാറ്റാതെ മറക്കാതെ ചെയ്തിടണം, അറിവാൻ ചുറ്റിക നക്ഷത്രത്തിൽ, മാറ്റാതെ മറക്കാതെ ചെയ്തിടണം, അറിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. സതീശ് ചന്ദ്രന് വോട്ടു നൽകി മണ്ഡലം നമുക്ക് പൊന്നാക്കിട, അതിനായി സഖാവിനെ വിജയിപ്പിക്കാറ്റങ്ങൾ തന്നോ ഈ കാസർഗോഡും, മാറാതെ പതിയേണും ഓരോ വോട്ടും, ഇടറാതെ ഇടതിൻ്റെ സാരഥിയാണ് സതീശ് ചന്ദ്രൻ ആവേശമായി. വികസനം വാഴേണം, വർഗീയത വീഴേണം, വിപ്ലവ നായകൻ വിജയിക്കണം. വികസനം വാഴേണം, വർഗീയത വീഴേണം, വിപ്ലവ നായകൻ വിജയിക്കണം, അതിനായി എൽ ഡി എഫിൻ വോട്ടേകണം. മാറ്റങ്ങൾ തന്നു ഈ കാസർഗോഡും, മാറാതെ പതിയേണം ഓരോ വോട്ടും, ഇടറാതെ ഇടതിൻ്റെ സാരഥിയാണ് സതീശ് ചന്ദ്രൻ ആവേശമാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ആര് വിജയിക്കും, ആര് വിജയിക്കണം? വിജയിക്കേണ്ടത് സതീശൻ. വിജയിക്കണം, ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കണം. വിജയിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി സതീശൻ വിജയിക്കണം? നമ്മളെ വികസനത്തിന് വേണ്ടിയിട്ട്, നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട്, ആവശ്യമെല്ലാം നിറവേറ്റാനും അവക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ നിബന്ധന ചെയ്യാനും എല്ലാം കൂടി. അയാൾ വിജയിച്ചാലേ നമുക്ക് ഈ നാട് പുരോഗമിക്കാനാവില്ല. കാസർഗോഡ് പാർലമെന്റിൽ 3 പ്രബലരായ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 3 പ്രബലരായ മുന്നണികളാണ് മത്സരിക്കുന്നത്. അതിൽ
ഏത് മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് കെ പി ശശിചന്ദ്രൻ വിജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം തന്നെ കഴിഞ്ഞാൽ ഈ ബി ജെ പി ഗവൺമെൻറ് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ, ശക്തമായ ഇടപെടൽ നടത്തണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി പാർലമെൻറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ അത് കഴിയുള്ളൂ. കോൺഗ്രസ്സുകാരെ നമുക്ക് എല്ലാ സമയത്തും പൂർണ്ണമായും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയാണെങ്കിൽ മറ്റ് പാർട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു പൊതുജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഗുണപ്രദമായൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് സതീശ് ചന്ദ്രൻ തന്നെ വിജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്നേഹത്തിൻ അടയാളം മരിവാൾ, നാട്ടിൽ ശാന്തി യോദിപ്പിച്ച അരിവാൾ, എന്നും സമാധാനം മിന്നിത്തിളങ്ങിടാൻ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഏകിടു നാട്ടാരെ ഓരോട്ട്. സ്നേഹത്തിൻ അടയാളം മരിവാൾ, നാട്ടിൽ ശാന്തി യോദിപ്പിച്ച അരിവാൾ, എന്നും സമാധാനം മിന്നിത്തിളങ്ങിടാൻ ചിഹ്നം മരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഏകിടു നാട്ടാരെ ഓരോ വോട്ട്. അതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കുറെ കാലങ്ങളായിട്ട് കാസർഗോഡ് ജില്ലയെ പരിഗണിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കോൺഗ്രസിനകത്ത് നല്ലവണ്ണമുണ്ട്. അത് താങ്കൾക്കൊരു ഗുണകരമായി തീരുന്നു? ഞാൻ പറയുന്നത് ഞങ്ങളുടെ എൽ ഡി എഫ് മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയാനില്ല. അത് ഓരോ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർത്തേണ്ട അവകാശം അവർക്കാണ്. അപ്പം അതൊന്നും എൽ ഡി എഫിൻ്റെ വിജയത്തെയോ വോട്ട് വളരെയോ ബാധിക്കുന്നില്ല. രണ്ടത് അവരെ സ്ഥാനാർത്ഥി ആരായാലും നമുക്ക് പ്രശ്നമില്ല. അവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ജനാധിപത്യ അവകാശം ആ പാർട്ടിക്കുണ്ട്. അപ്പോൾ ആ ഒരു അതൊരു വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കാസർഗോഡ് കർണാടക ബെൽറ്റിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ പരിചയ സമ്പന്നനായ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർത്തിയിട്ടുള്ളത്. സതീശനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗങ്ങൾ എങ്ങനെയാണ് പ്രവർത്തനം? അല്ല, മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗങ്ങൾ ഞാനൊരു 40 വർഷമായിട്ട് പോകുന്ന ആളാണ്. മഞ്ചേശ്വരത്തിൽ 2006 സി എച്ച് കുഞ്ഞമ്പൂ ജയിച്ചപ്പോൾ ഞാൻ 3 മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഒരു സെക്രട്ടറി ആയിരുന്നു. മഞ്ചേശ്വരത്തും കാസർഗോഡൊക്കെ സാധാരണ ജനങ്ങൾ പിന്നെ ഇവിടെ അറിയുമ്പോൾ തന്നെ അറിയും. അപ്പം മറ്റേ സ്ഥാനാർത്ഥി അവരുടെ ഒരു ആത്മീയ പരിവേഷണം തെറ്റായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാര്യം. അപ്പം അതൊന്നും പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ ശ്രമം ജനങ്ങൾ ശരിയായ നിലയിൽ തന്നെ മനസ്സിലാക്കും. ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായ പ്രളയം, അതുപോലെ തന്നെ കോടതി വിധിയുമായി സംബന്ധിച്ച ശബരിമല പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ബാധിക്കില്ല. മറ്റേ കോടതി വിധിയെക്കുറിച്ച് പറയാനുള്ളത് ഏറ്റവും ഒടുവിൽ അവരുടെ പിന്നെ RSS മുൻ പിന്നെ ദേശീയ ബൗദ്ധിക് പ്രമുഖ അർഹരിൻ്റെ പുസ്തകമുണ്ട്. അത് പത്രക്കാരെ വായിക്കാനായിട്ടാണ്, എന്നോട് കോപ്പി ചെയ്യാൻ തരാം. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ RS ആചാര്യനാണ്. അദ്ദേഹം എഴുതിയ മാറ്റുപിൻ ചട്ടങ്ങളെ ആ പുസ്തകത്തിൽ RSSന് ശരിയായ അഭിപ്രായം പറയുന്നുണ്ട്. ശരിയായ അഭിപ്രായം എന്താ അറിയോ? സുപ്രീം കോടതി പറയുന്നതാ. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. പുരുഷന്മാർ എവിടെ വരെ പോകണമോ അവിടെ വരെ സ്ത്രീകളും പോകുന്ന അഭിപ്രായം പക്ഷേ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റി പറയുന്നതാണ്. അപ്പോൾ ആ കാപട്യുള്ള ജനങ്ങൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനൊരു വിഷയമായി ജനങ്ങളുടെ മുമ്പിലില്ല. ഭക്ഷണ സമയത്താണ് സതീശന്ദ്രനെ അല്പസമയം നമുക്ക് കിട്ടിയത്. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളും 100 ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സതീശേട്ടൻ, എല്ലാവിധ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട്. പതിനേഴാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ പി സതീശന്ദ്രൻ്റെ 2-ാം വട്ട പര്യടനമാണ് ഇന്ന് തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്നത്. ഏകദേശം ഇന്ന് 34 കേന്ദ്രങ്ങളാണ് സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കിഴക്കൻ മലയോര ഗ്രാമമായ ബഡൂരിൽ നിന്ന് തുടങ്ങി ഇങ്ങ് നീലേശ്വരത്ത് അവസാനിക്കുന്ന സ്വീകരണ പരിപാടികൾ. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കുടി, ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു. നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രന്റെ കൂടെ പഠിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ടീച്ചറുടെ അഭിപ്രായം എന്താണ്? ജനകീയനാണ്, ജനസമ്മതി ബണ്ടുവോളമുണ്ട്. ജനനായകനായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ എം പി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം ഉണ്ടല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുള്ളത് നമ്മളെ കൂട്ടുകാരും അയൽക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നവരാണ് നമ്മൾ. സതീശേട്ടൻ ചെറുപ്പത്തിലേ അറിയാം അങ്ങനെയാണ് ഏത് രീതിയിലാണെന്നുള്ളത്. കോളേജ് തലത്തിൽ തന്നെ ക്ലാസ്സിൽ വന്നിട്ട് പിന്നെ സംസാരിക്കും, ആ പഠിച്ചത് മതി നിർത്ത്, പുസ്തകമെല്ലാം പൂട്ടി വെക്ക്, പിന്നെ ഞാൻ എൻ്റെ പ്രസംഗം കേട്ടിട്ട് ബാക്കി എന്ന് പറയും. അങ്ങനെ നല്ലൊരു സ്ഥാനാർത്ഥിനെയാണ് നമുക്കിപ്പോൾ കിട്ടിയത്, വൻ ഭൂരിപക്ഷം. ഇപ്പം എം പി ആയിട്ട് ജയിച്ചു വരുന്നതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭൂരിപക്ഷത്തോടുകൂടി വരുന്ന ആൾ സതീശേട്ടനായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ശരി ശരി. ഞാനിനി ഇല്ലൊരിക്കലും ഒരു നാളും ഒരിറ്റുവറ്റനിക്കു തന്നു പട്ടിണി കിടന്നൊരമ്മ ഇൻകുലാവ് പാടി കണ്ണുനീരു ചേർത്തുറക്കിയന്നു പെറ്റ വയറു നൊന്ത കണ്ടു വിപ്ലവം ജനിച്ചതും ഒരു നാളിൽ വർഗാവർണ്ണവേദം ജാതി മതങ്ങളില്ല ചോരക്കൊറ്റ നിറം ചൊപ്പത് പിളർന്നു നിലവിളിച്ച നാളിൽ വയലിൽ പിറവി കൊണ്ട വിപ്ലവം നന്ദിയുള്ള നാളുകൾ വന്നു ചേരുവ ഒത്തു ചേർന്ന് പോരാടാം. ലസലാം 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 ലസലാം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് നിങ്ങൾ കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സതീഷ് ചന്ദ്രനുമായുള്ള യാത്രയാണ്. ഒരു ദിവസം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പര്യടനത്തോടൊപ്പമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയോടൊപ്പം ചേർന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം